മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡുണ്ടാക്കിയ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത്. ചോദ്യം ചെയ്യലിന് വേണ്ടിയല്ല, ചില വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് വിളിപ്പിച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഈയൊരു വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കാനാണ്. വ്യക്തമായി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാർ ഈ പറയുന്ന പ്രതികൾ എന്ന് പറയുന്ന വ്യക്തികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഒളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് അന്വേഷണ സംഘത്തിന് അറിയാനുണ്ടായിരുന്നതെന്നാണ് ഒരു ഘട്ടം വരെ പറഞ്ഞിരുന്നത്. എത്രമാത്രം ഇത് ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ടോ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തോട് ചോദിച്ചറിയാനുണ്ടായിരുന്നത്? വിദ്യ, ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിനോട് 10 മണിക്ക് മ്യൂസിയം സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചിരുന്നത്. ഏകദേശം 10 മണി കഴിഞ്ഞ് 10:30 രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റേഷനിലേക്ക് ഹാജരായത്. ഇതിനെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയല്ല, ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് ചില സംശയങ്ങളുണ്ടെന്നും അത് ചോദിച്ച വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് വിളിപ്പിച്ചതെന്നുമാണ് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏത് ചോദ്യത്തെയും ഏത് സമയത്തും നേരിടാൻ തയ്യാറാണെന്ന് താൻ നേരത്തെ അറിയിച്ചിരുന്നു ും ഇന്നലെയാണ് ഇത്തരത്തിൽ ഹാജരാകണമെന്ന ഒരു നോട്ടീസ് ലഭിച്ചതെന്നും രാഹുൽ പറഞ്ഞു. സുതാര്യമായ അന്വേഷണം നടക്കണമെന്നും ഇതിനകത്തെ രാഷ്ട്രീയ അജണ്ടയെ രാഷ്ട്രീയപരമായി നേരിടുമെന്നും രാഹുൽ മൊഴി അതായത് സ്റ്റേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ അറസ്റ്റിലായ 4 പേരിൽ 2 പേരുമായിട്ട് രാഹുലിന് വളരെ അടുപ്പമാണെന്ന് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നതാണ്. അതായത് സെനി നൈനാൻ, അതുപോലെ ബിനിൽ ബിനു തുടങ്ങിയ 2 പേരുമായിട്ട് രാഹുലിന് വളരെ സൗഹൃദപരമായ ബന്ധമാണ് ഉള്ളതെന്ന് ഉദ്യോഗസ്ഥ സംഘം കണ്ടെത്തിയിരുന്നു. രാഹുലും ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചതാണ്. ഈ 2 പേരും സഞ്ചരിച്ച കാറും രാഹുലിന്റെ ഉടമസ്ഥതയിലാണെന്ന് ഉദ്യോഗസ്ഥ സംഘം കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ വ്യാജ ഐഡി കാർഡ് നിർമ്മാണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പങ്ക് എന്താണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന് എന്തെങ്കിലും അറിയുവാൻ കഴിയൂ എന്നൊരു സംശയം ഉദ്യോഗസ്ഥ സംഘത്തിന് ഉണ്ടായതും. തുടർന്ന് രാഹുലിനോട് ഇന്ന് രാവിലെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നോട്ടീസും നൽകിയത്, അതേ തുടർന്നുള്ള തെളിവെടുപ്പും ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ അറിയുന്നതിന് വേണ്ടിയുമായിരിക്കാം ഉദ്യോഗസ്ഥ സംഘം രാഹുലിനെ വിളിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും രാഹുൽ മ്യൂസിയം സ്റ്റേഷനിലേക്ക് കടന്നിട്ടുണ്ട്, ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. രാഹുൽ ചോദ്യം ചെയ്യലിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കും എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ, എന്താണ് അവർ ചോദിച്ചറിഞ്ഞതെന്ന് അടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകൂ. എന്തൊക്കെയായാലും ഈ രാഹുലിന്റെ മൊഴി, അല്ലെങ്കിൽ രാഹുൽ എന്താണോ പോലീസിനോട് പറയുന്നത്, അതനുസരിച്ചായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഉദ്യോഗസ്ഥ സംഘം എത്തുകയുള്ളൂ. ഇതിനിടയിൽ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി ഇത്തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഈ ഒരു അന്വേഷണം സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കണമെന്നും DGP അന്വേഷണ സംഘം ഇത്തരത്തിൽ കത്ത് നൽകിയിട്ടുണ്ട്. അതേ തുടർന്ന് കാസർഗോഡും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ഒക്കെ കൂടുതൽ പേരെ ഇത്തരത്തിൽ സംശയത്തിൽ പോലീസ് നിർത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ ഒരു നേതാവിനെ കൂടി പ്രതിപട്ടികയിൽ, യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജുവിനെ കൂടി ഈ ഒരു കേസിൽ പ്രതി ചേർത്തു എന്നാണ് പുതിയതായിട്ട് അറിയുന്ന വിവരം. ഇത്തരത്തിൽ ഈ കേസിനെ കുറിച്ച് കൂടുതൽ തെളിവുകൾ ഉദ്യോഗസ്ഥ സംഘത്തിന് ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു തെളിവുകളുടെ അഭാവമാണ് 4 പ്രതികളെയും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു പോകാൻ സാഹചര്യം ഉണ്ടാക്കിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകളും കൂടുതൽ മൊഴികളും ഈ ഒരു കേസിൽ ഉദ്യോഗസ്ഥ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു തുടക്കമെന്നോണമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി അന്വേഷണ സംഘം വിളിച്ചിട്ടുള്ളത്. രാഹുൽ എന്താണോ ഇനി പറയുന്നത് എന്നനുസരിച്ചായിരിക്കും രാഹുലിന് ഇതിൽ പങ്കുണ്ടോ എന്ന് വ്യക്തമാവുക. കൂടാതെ മറ്റാർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘത്തിനോട് ഈ ഒരു കേസിൽ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ, കൂടുതൽ നേതാക്കന്മാരിലേക്ക് ഈ ഒരു കേസ് പോകുമ്പോൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കുറച്ചു കഴിയുമ്പോൾ, അതായത് ഈ ഒരു ചോദ്യം ചെയ്യൽ കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകും. വിദ്യ, ശരി. യൂത്ത് കോൺഗ്രസ് വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. പ്രതികരണങ്ങളിലേക്ക് ചോദ്യം ചെയ്യാനാണ് വിളിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയ വിവരമായിരിക്കാം. എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ടീസ് 161 ആണ്. എന്നോട് സാക്ഷിയായി നിങ്ങൾക്ക് VK സനോജ്, DYFI സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനുമൊക്കെ നൽകിയ പരാതിയിൽ നിങ്ങളുടെ പേര് ഇങ്ങനെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ചില വിവരങ്ങൾ അറിയണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് വേറെ പരിപാടികളൊക്കെ ഏറ്റതാണ്.
വേറെ പരിപാടികൾ ഏറ്റിട്ടും പക്ഷേ അന്വേഷണത്തോട് സഹകരിക്കുക എന്ന മുൻപേ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വളരെ ഷോർട്ട് ടൈമിൽ നോട്ടീസ് തന്നിട്ട് പോലും ഇതിനോട് സഹകരിക്കാൻ തീരുമാനിച്ചത്. അല്ല, ഇതിനകത്തെ രാഷ്ട്രീയ അജണ്ടയെ കൃത്യമായി രാഷ്ട്രീയമായി നേരിടും. ഈ സർക്കാർ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ആർക്കും ഒരു പിടിയുമില്ലാത്ത സർക്കാരാണ്. പോലീസുകാർ കാണിച്ചിട്ടുള്ള ഹേസ്റ്റിനെ ആ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുകയും ഞാൻ ഇന്ന് ഈ ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് എത്തുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള ആശങ്കകളൊന്നുമില്ല. യൂത്ത് കോൺഗ്രസ് വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡ് ഉണ്ടാക്കിയ കേസിൽ രാഹുൽ മാങ്കൂട്ടം ചോദ്യം ചെയ്യലിന് ഹാജരായി. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത്. ചോദ്യം ചെയ്യലിന് വേണ്ടിയല്ല, ചില വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് വിളിപ്പിച്ചതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്.